നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പമ്പിൽ നിന്ന് വെള്ളം കലർന്ന ഡീസൽ അടിച്ചെന്ന് ബാങ്ക് മാനേജറുടെ പരാതി. അടുത്ത നിമിഷം ആ പമ്പ് തന്നെ പൊട്ടിച്ച് നടപടിയെടുത്ത സുരേഷ് ഗോപിക്ക് കയ്യടി കിട്ടുന്നത് സഖാക്കൾക്ക് ദഹിക്കുന്നില്ല. സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സഖാക്കളുടെ തിളപ്പ് ആ തിളപ്പങ്ങ് തീർത്തുകൊടുത്തു. സുരേഷ് ഗോപി ഭരത്ചന്ദ്രൻ കളിച്ച് കയ്യടി മേടിക്കാൻ നോക്കുന്നു. ഓവറാക്കി ചളമാക്കല്ലേ ചെമ്പുഗോപിയെന്ന് CPMകാർ പരിഹസിച്ചു. ഇതിന് കണക്കിന് കിട്ടി. ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ നടന്ന ഉച്ചാളിയേക്കാൾ മാസാണെന്ന് മറുപടി. പരാതി കിട്ടി അടുത്ത നിമിഷം അദ്ദേഹം നടപടിയെടുത്തില്ലേ, അതിനെ അല്ലേ അഭിനന്ദിക്കേണ്ടത്? കേരളത്തിലെ എത്ര മന്ത്രിമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അവർക്ക് കിട്ടുന്ന പരാതിക്ക് പരിഹാരം കാണുന്നുണ്ട്? മുഖ്യമന്ത്രി നവകേരള യാത്ര നടത്തിയപ്പോൾ കിട്ടിയ എത്ര പരാതിക്ക് പരിഹാരം കണ്ടു എന്ന ചോദ്യം വന്നതോടെ ഇരട്ടച്ചങ്കൻ ടീംസിന്റെ വായടഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപിക്ക് വാട്സാപ്പിൽ അയച്ച പരാതിക്ക് വളരെ വേഗം പരിഹാരം കണ്ടെത്തിയതാണ്. ഇവിടെ നേരിട്ട പരാതി കൊണ്ടു കൊടുത്താലും ഒരു നടപടിയും ഇല്ല എന്നിട്ടാണ് കുത്തിത്തിരിപ്പുമായി വന്നിരിക്കുന്നത്. കാർ ഉടമയ്ക്ക് ഡീസലിന് ചെലവായ പണവും അറ്റകുറ്റപ്പണിക്ക് ചെലവായ തുകയും പമ്പുടമ മടക്കി നൽകി. ഡീസൽ തുകയായ 3,394 രൂപയും നഷ്ടപരിഹാരവും അടക്കം 9,894 രൂപയാണ് നൽകിയത്. ICICI ബാങ്കിന്റെ കോട്ടയത്തെ മാനേജരായ ജിജു കുര്യനാണ് പരാതിക്കാരൻ. പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് ഡീസൽ അടിച്ചത്. 17-ാം തീയതി ആയിരുന്നു സംഭവം. 36 ലിറ്ററോളം ഡീസൽ കാറിൽ അടിക്കുന്നതിനിടെ പലതവണ ബീപ്പ് ശബ്ദം കേൾക്കുകയും സൂചനാ ലൈറ്റുകൾ തെളിയുകയും ചെയ്തുവെന്ന് ജിജു പറയുന്നു. കമ്പനിയുടെ കോട്ടയത്തെ വർക്ക്ഷോപ്പിൽ എത്തിച്ച് പരിശോധിച്ചപ്പോഴാണ് ഡീസലിൽ വെള്ളം ചേർന്നതായി കണ്ടെത്തിയത് എന്നാണ് പരാതി. ഇതോടെ ജിജു തന്റെ ഭാര്യാ പിതാവും മുണ്ടുപാലം സ്വദേശിയും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയുമായ ജെയിംസ് വടക്കനോട് കാര്യം പറഞ്ഞു. ജെയിംസ് വടക്കൻ BJP മുൻ വക്താവ് PR ശിവശങ്കറിന്റെ സഹായത്തോടെയാണ് മന്ത്രി സുരേഷ് ഗോപിക്ക് പരാതി നൽകുന്നത്. പരാതിയിൽ ഉടൻ ഇടപെട്ട സുരേഷ് ഗോപി 48 മണിക്കൂറിനകം സംഭവത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. ജനങ്ങളുടെ പരാതി എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് എന്നതിന് ഉദാത്ത മാതൃകയാണ് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. 48 മണിക്കൂറിനകം ഒരു പരാതി പരിഹരിക്കാൻ സാധിച്ചു. പരാതി നൽകിയ ഉടൻ തന്നെ ഡീസൽ പരിശോധിച്ച് നഷ്ടപരിഹാരം നൽകി. എന്റെ 36 വർഷത്തെ പൊതുപ്രവർത്തനത്തിനിടെ കാണുന്ന ഏറ്റവും വേഗത്തിലുള്ള പരാതി പരിഹാരമാണ് ഇത്. ഞായറാഴ്ചയായിട്ടുകൂടി പ്രശ്നം ഏറ്റെടുത്ത് തിങ്കളാഴ്ച ഉച്ചയോടെ പരിഹരിച്ച സുരേഷ് ഗോപിയോടും അദ്ദേഹത്തിന്റെ ഓഫീസിനോടും നന്ദി പറയുന്നു. ഞാൻ പറയുന്നത് ഇതൊക്കെ മറ്റു മന്ത്രിമാരും പൊതുപ്രവർത്തകരും മാതൃകയാക്കണമെന്നാണ്. സുരേഷ് ഗോപി ഒരു കാര്യം ചെയ്യുമ്പോൾ സിനിമാ ശൈലിയാണെന്ന് വിമർശിച്ചിട്ട് കാര്യമില്ല. സിനിമാ ശൈലിയിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിച്ച ഉദാത്തമായ മാതൃകയാണ് ഇത്. ഇത് വിളിച്ചു പറയാൻ ഒരു വിഷമവുമില്ല. സുരേഷ് ഗോപി മാതൃകയാകട്ടെ എന്നാണ് ജെയിംസ് വടക്കൻ പറഞ്ഞത്. പരാതി പരിഹാരത്തിൽ മാതൃക കാട്ടിയതിന് ജെയിംസ് വടക്കൻ സുരേഷ് ഗോപിക്ക് കത്തയക്കുകയും ചെയ്തു. വൈശ്യ ബാങ്കിന്റെ കേരള തമിഴ്നാട് റീജിയണൽ തലവനായിരുന്നു പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ മാനേജിംഗ് ട്രസ്റ്റിയായ ജെയിംസ് വടക്കൻ. ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെന്റ് എടുത്ത് പൊതുപ്രവർത്തനം നടത്തുന്നു. നാടിന്റെ നന്മയ്ക്കായി ജെയിംസ് വടക്കനും പാലാ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമായി നിരവധി കേസുകൾ നൽകി അനുകൂല ഉത്തരവുകൾ സമ്പാദിച്ചിട്ടുണ്ട്. സ്ഥിരമായി KSRTCയിൽ യാത്ര ചെയ്യുന്ന വടക്കൻ കോർപ്പറേഷനെ നന്നാക്കിയെടുക്കാൻ നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് ശ്രദ്ധേയനായ വ്യക്തി കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.